സിനിമയെ സംബന്ധിച്ചുള്ളൊരു ബിഗ് സീറോ ഞാൻ ഒരിടത്തും പേര്. ഇതിനെ നിന്ന് പോകുന്നു, മറ്റുള്ളവൻ എങ്ങനെയാണോ എന്നോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ പെരുമാറുന്നത്. ചില ആൾക്കാർ ഇപ്പോ എന്നോട് ചോദിക്കുന്നു, ചേട്ടാ പടങ്ങളെ കൊണ്ടോ, പടങ്ങളെ കൊണ്ട് കുഴപ്പമില്ല, ഇത് ഒരു അടുത്തു നിന്ന് സംസാരിക്കുന്ന, അതാ ഈ ചോദിക്കുന്ന ആൾക്ക് ഉള്ള മറുപടിയാണ്. ചോദിക്കുന്ന ആൾക്ക് അയാൾ ഇയാളെ വായിന്ന് കേൾക്കാനുള്ള മറുപടി ആഗ്രഹം കൊണ്ട് ചോദിക്കും. ഇതിങ്ങനെയുണ്ട്, ഒരു മനഃപൂർവ്വം ഒരു 20 മീറ്റർ മാറി ചേട്ടാ ഇപ്പൊ ഒന്നുമില്ലേ, അത് പുള്ളിക്ക് വേണ്ടിയുള്ളതല്ല പബ്ലിക്കിന് വേണ്ടിയുള്ളത്. അതിന് നമ്മൾ അവരോട് പറയുന്നു ഹാപ്പിയാവും, ഹാപ്പിയാവുന്നില്ല ഹാപ്പിയാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോട് എല്ലാവരും എല്ലാം നല്ല രീതിയിൽ തന്നെ പെരുമാറണം നമ്മൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ആഗ്രഹം മാത്രമാണ്. പക്ഷേ മറ്റുള്ളവൻ എങ്ങനെയാണോ എന്നോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ പെരുമാറേണ്ടത്. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ എല്ലായിടത്തും എല്ലാവർക്കും നമ്മളറിയാവുന്നത്. പിന്നെ എന്നെപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ആരും ചോദ്യം ചെയ്യാനും പടം അങ്ങനെ ഇടിച്ചു വരാറില്ല. കാരണം നമ്മൾ അത്ര വലിയ വലിയൊരു സിനിമയെ സംബന്ധിച്ചുള്ളൊരു ബിഗ് സീറോ ആണ് ഞാൻ ഒരിടത്തിന് മേലെ. പിന്നെ ഇങ്ങനെ നിന്ന് പോകുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു തിരക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ഇത് വല്ലാണ്ട് ഇല്ലാണ്ടാവുമ്പം ബ്രോഡ്വേ പോകാറുണ്ട്. അങ്ങനെ നല്ല ബന്ധങ്ങളുണ്ടാവണം എന്ന് കരുതിയിട്ട് നമ്മൾ ബന്ധം പിടിച്ചല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരേ കാലഘട്ടത്തിൽ സമകാലികരായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവരോടും നിന്ന് എല്ലാവരോടും അവരുടെ മിമിക്രി സുഹൃത്തുക്കൾ എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിനോദ്. അതുപോലെ എല്ലാവരും അപ്പോൾ അത് അങ്ങനെ അല്ലാണ്ട് ഇവർ വിനോദ് നാളെ ഒരു സ്റ്റാറാവും എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോഴേ കയറി പിടിച്ചില്ല. എൻ്റെ എനിക്ക് എൻ്റെ ഏത് പ്രായത്തിന് 19-20 വയസ്സുള്ളപ്പോഴാണ് ഇവർ സമകാലികരായിരുന്നത്. നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. എന്നാൽ നമ്മൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും താഴെ കിടന്നവനായാലും അവനെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സോറിടാ. അത് ഇങ്ങനെ കോള് വരാറ്റ പണിയുണ്ട്, അവിടുന്ന് ചെലുന്ന ഒരു 15 കടം വാങ്ങിക്കുക. പിന്നെ നിക്ക കളി അത് കൊള്ളാം. പണ്ട് ഇതുണ്ടായിരുന്നു പേജർ, ഓർമ്മണ്ട ഓർമ്മണ്ടാവില്ല, ഞാൻ കുട്ടിയായിരുന്നു. എന്നാലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആ പറഞ്ഞു. ആ അപ്പൊ അന്ന് പേജർ ഉണ്ടായിരുന്നു, പേജറേ ഉള്ളൂ. അപ്പൊ ഈ പേജർ ഉണ്ടായിരുന്ന കാലത്ത് നമ്മള് 50 രൂപയാണ് മാസം. അത് മിനോ ഓർമ്മയുണ്ട് പേജറിന്റെ ഉപയോഗം. അപ്പൊ ഈ 50 രൂപയാണ് മാസം അടക്കേണ്ടത്. അപ്പൊ കുറെ ആളത്തിപ്പോ ഇതിന്റെ ഉപയോഗം നമുക്ക് അത്ര ചില സ്ഥലത്ത് നിന്ന് കിട്ടില്ല. പിന്നെ നമുക്കൊരാളെ വിളിച്ചൊരു വിവരം പറയണമെന്നുണ്ടെങ്കിൽ ഫോൺ വേണം, ഫോണുള്ള സ്ഥലത്ത് നമ്മൾ പോയി വിളിച്ചിട്ട് നമ്മുടെ മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇതൊരു ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് ഞാനിത് ഉപയോഗിക്കാതായി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുളന്തുരുത്തിക്ക് അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഓർഡർ അതിലേത്തൊരു സ്ഥലം, ഒരാളവിടെ വന്നു. ഞാൻ ഇങ്ങനെ ഇന്ന കമ്പനിയിൽ നിന്ന് വരികയാണ്, അപ്പം ഇതിൻ്റെ പേയ്മെൻ്റ് ഒരു 500 ഉണ്ടായിരുന്നു, അതടക്കണം. സാർ വേറൊരു പണി കഴിയാം സാർ, ഒരു 300 അടക്കണം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.